ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സാദിഖ് മച്ചാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. തൃപ്പൂണിത്തറയിലുള്ള അദ്ദേഹത്തിൻ്റെ വാപ്പ എടുത്ത് പുതിയ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ കാഴ്ചകളൊന്ന് കാണണം. കാരണം ഇന്നലെ ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ഞാനും തൗഫീഖും സാദിഖും കൂടി എറണാകുളത്ത് സ്റ്റേ ചെയ്തില്ല. അതിന് പകരം സാദിഖ് പറഞ്ഞു സാദിഖിൻ്റെ ഒരു വീടുണ്ട്, അത് തൃപ്പൂണിത്തറയിലാണുള്ളത്. അപ്പോൾ പക്ഷേ അവിടെ കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രശ്നമൊക്കെ ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ ഞാൻ തൗഫീഖ് വിചാരിച്ചാൽ പഴയ ഒരു വീടായിരിക്കും, കറണ്ടും വെള്ളമൊന്നും ഇല്ലെങ്കിൽ പിന്നെ പഴയ വീടായിരിക്കില്ലേ, അപ്പോൾ പഴയ വീടായിരിക്കും, ഓടിട്ട് വീടായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ചിന്തയൊക്കെ തെറ്റി. കാരണം വേറെ ലെവലായിരുന്നു. കാരണം ഒരു ചെറിയ സ്ഥലത്ത് വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ, വീട് വെച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് കറണ്ടും വെള്ളവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ റെഡിയായിട്ട് കറണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ കിടന്നു തുടങ്ങി. എന്തായാലും ഈ വീട് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇതിനെ കുറിച്ചൊരു ബ്ലോഗ് ചെയ്യണം തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വല്ല സ്ഥലത്ത് ഒരു സൗകര്യം ഇല്ലാതെ കുറേ വീട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിന് പരിവർ വളരെ കുറച്ച് സ്ഥലമുള്ളൂ. ആ കുറച്ച് സ്ഥലത്ത് അടിപൊളിയായിട്ട് തന്നെ വീടുണ്ടാക്കി. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം, നല്ല കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുള്ള കൊച്ചു വീടാണത്. അപ്പോൾ അതിന് അതിനുള്ളിലേക്ക് നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഈ കാണുന്നതാണ് സാദിഖിൻ്റെ വീട്. ചെറിയ സ്ഥലമുള്ളൂ, പക്ഷേ അടിപൊളിയായിട്ട് വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടതാ. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം. രാവിലെ തന്നെ സാദിഖ് എണീറ്റ് പല്ലൊക്കെ തേച്ചതാ ഇവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലേ സാദിഖെ, സാദിഖ് ഇങ്ങനെ അനങ്ങാൻ നിൽക്കുന്നതിന് കാരണമുണ്ട്. അത് മാത്രമല്ല, വാപ്പയും ഡോക്ടർമാരൊക്കെ വന്നിട്ട് വീട് കാണാൻ വേണ്ടി, അതുകൊണ്ട് നല്ല പിള്ളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സാദിഖ് എങ്ങനെയുണ്ട് രാവിലെ ഇന്ന് എണീറ്റപ്പോൾ? സാധാരണ സാദിഖ് 11 മണിക്കും 12 മണിക്കൊക്കെയാണ് എണീക്കുന്നതെന്ന് ആൾക്കാർ പറയുന്നത്, തൗഫീഖ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് നല്ല ഫീലായി എന്നൊക്കെ പറയുന്നത്, എന്തായിരുന്നു ഇന്നത്തെ? ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നിസാറ് ജോയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു വീട്. വീടിൻ്റെ റൂട്ടോ കാണുന്നത് അപ്പോൾ ഇന്നലെ കൊച്ചിയിൽ വന്നപ്പോൾ ഞാനൊരു ട്രൈപോഡ് വാങ്ങി. സാദിഖ് മറ്റേ ഗോപ്രോൻ്റെ ട്രൈപോഡൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാനൊരു ചെറിയ ഒരെണ്ണം വാങ്ങി, പിന്നെ ഒരു സ്റ്റിക്കും കൂടി വാങ്ങിച്ചു. അപ്പോൾ അതിലാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ തൗഫീഖ് ഡ്രോണൊക്കെ പറത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനപ്പോൾ രണ്ടുപേരും ഭയങ്കര പ്ലാനിങ്ങിലാണ് കേട്ടോ, എങ്ങനത്തെ ഷോട്ടൊക്കെയാണ് വേണ്ടതെന്ന് തൗഫീഖ് നമ്മുടെ മച്ചാനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ 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 രണ്ടുപേരും ഭയങ്കര ഡിസ്കഷനിലാണ് കേട്ടോ.